ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് കളറും നല്ല വിപ്പിംഗ് ക്രീമൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മളെ ഫുഡ് കളറിൻ്റെയും വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് കാണണം, എന്നിട്ട് തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 5 പേരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുപ്പാണ്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് തൊലിയെന്ന് പറഞ്ഞ് മുഴുവൻ തൊലി ചെത്തണ്ട. നമ്മളതിൻ്റെ ബാക്ക് ഭാഗവും പിന്നെ മുന്നിലുള്ള ആ ഭാഗവും കൂടെ, അതായത് ഈ ഭാഗവും മാത്രം ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ഭാഗവും പിന്നെ ഫ്രണ്ട് ഭാഗവും ചെത്തി കളഞ്ഞിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് അരച്ചു കൊടുക്കുക കേട്ടോ. ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് അരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കട്ടോ. നമ്മൾ ഒരു ചെറിയ ടിന്ന് മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് നമ്മൾ അരയുടെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേരക്കട മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ അടക്കാപ്പഴം മിക്സ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു അര സ്പൂണ് വനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്ത് എടുക്കാം. ഇനി നന്നായിട്ടൊന്നും കൂടെ വിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് വിപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പാത്രത്തേക്ക് ഇതൊന്ന് കുറച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2-3 കളറിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ. ഇനി നമുക്കിതൊക്കെ കുറച്ച് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അത് ഹോം മെയ്ഡ് ആണ് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുമാതിരി ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ കയ്യിൽ മോൾഡ് ടിന്ന് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയത് വാങ്ങിച്ചിട്ട് വേണം. തൽക്കാലം ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചെടുക്കാം.
ഇനി ഇതുപോലൊരു ഫോയിൽ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവില്ല ഒരു ഗ്ലാസ് പേപ്പർ പോലെ ഒന്നാവുകൊണ്ട് എന്തുകൊണ്ടെങ്കിലും നന്നായി കവർ ചെയ്ത് വെക്കുക. നമുക്കിതുപോലൊരു പേപ്പർ നമ്മൾ കവറും കൊണ്ട് നന്നായിട്ടിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫ്രീസറിൽ നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് പിങ്ക് കളർ കേക്ക് കേട്ടോ. എന്നിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊക്കെ ട്രേയിൽ ഒഴിച്ചു കൊടുക്കാട്ടോ. ട്രേയിൽ ഒഴിച്ചു കൊടുക്കാട്ടോ. നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാട്ടോ. നമുക്ക് കവർ ചെയ്തിട്ട് ഇത് ഫ്രീസ് ചെയ്ത് വെക്കാട്ടോ. നമുക്ക് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാട്ടോ. നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാട്ടോ നന്നായിട്ട്. നമുക്ക് ഇതൊരു ട്രേയിലൊക്കെ ഒഴിച്ച് കൊടുക്കാട്ടോ. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ ഫുഡ് കളറുകളൊക്കെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫ്രീസറിൽ വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രേകളിൽ വെക്കാട്ടോ. നിങ്ങളെ കയ്യിലുള്ള ട്രേകളിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഞാനിതൊരു 8 മണിക്കൂറാണ് കേട്ടോ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചത്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നോക്കൂ അപ്പോൾ ഇവിടെ നമ്മുടെ ഐസ്ക്രീമൊക്കെ സെറ്റായിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ നല്ല വീട്ടിലുണ്ടാക്കണം, നല്ല ഹെൽത്തിയായ ഐസ്ക്രീം കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.